നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുതരമായി പരിക്കേറ്റ 86 രോഗികളെ ഗാസ മുനമ്പിൽ നിന്ന് ഒഴിപ്പിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചായിരുന്നു UAE ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. 124 കുടുംബാംഗങ്ങൾക്കൊപ്പം ഇസ്രായേലിലെ റാമോൺ എയർപോർട്ടിൽ നിന്ന് കേരം ഷാലോം ക്രോസിംഗ് വഴി അബുദാബിയിലേക്ക് ചികിത്സയ്ക്കായി ഇവരെ എത്തിച്ചു. UAE 22-ാമത്തെ ഒഴിപ്പിക്കൽ ദൗത്യമാണ് നടന്നത്. UAE ലോകാരോഗ്യ സംഘടനയും തമ്മിലുള്ള സഹകരണത്തിന്റെ ശക്തമായ തലങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പുതിയ സംരംഭമെന്ന് വികസന അന്താരാഷ്ട്ര സംഘടനകളുടെ വിദേശകാര്യ സഹമന്ത്രിയും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിലോന്ത്രിപ്പിക് കൗൺസിൽ അംഗവുമായ മുഹമ്മദ് അൽ ഷംസി പ്രതികരിച്ചു. മാത്രമല്ല, ഗാസയിലെ മാനുഷിക ദുരന്തങ്ങൾക്കിടയിൽ ഫലസ്തീനികളെ പിന്തുണയ്ക്കാനുള്ള സ്ഥായിയായ പ്രതിബദ്ധതയും ഇതിലൂടെ വ്യക്തമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര പങ്കാളികൾ, ദുരിതാശ്വാസ സംഘടനകൾ എന്നിവയുമായുള്ള ഞങ്ങളുടെ സഹകരണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും കൂടാതെ നൂതന ചികിത്സാ സഹായം നൽകുന്നത് തുടർന്നും ഏറ്റെടുക്കുമെന്നും അൽ ഷംസി കൂട്ടിച്ചേർത്തു. പരിക്കേറ്റ 1000 കുട്ടികളെയും 1000 ക്യാൻസർ രോഗികളെയും രാജ്യത്തെ ആശുപത്രികളിൽ ചികിത്സിക്കുന്നതിനായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങിയ സംരംഭത്തിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം ഗാസ മുനമ്പിൽ നടത്തിയിരിക്കുന്നത്. ഇതുവരെ 2127 രോഗികളും ഈ UAE ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട്. രോഗികളും ഗുരുതരമായി പരിക്കേറ്റ ഫലസ്തീനികൾക്കായി നൂതന ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനുള്ള ശക്തമായ ശ്രമങ്ങളും UAE ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതേസമയം ഈയിടയ്ക്കായിരുന്നു പലസ്തീൻ ജനതയ്ക്ക് 150 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി UAE 12 സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് അയച്ചത്. വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലെ ഏറസ് ക്രോസിംഗ്, കരം, അബൂ സലൈം ക്രോസിംഗ് എന്നിവ വഴിയായിരുന്നു ഗാസ മുനമ്പിലേക്ക് സഹായ ട്രക്കുകൾ പ്രവേശിച്ചത്. അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജിയുമായി സഹകരിച്ചാണ് സഹായ വിതരണം UAE പൂർത്തിയാക്കിയത്. 30,000 ജനങ്ങൾക്ക് സഹായ വസ്തുക്കൾ പ്രയോജനപ്പെട്ടു. പലസ്തീൻ ജനതയ്ക്ക് മാനുഷിക പിന്തുണ നൽകാനുള്ള UAE പ്രതിബദ്ധതയാണ് ഇതിൽ വ്യക്തമാകുന്നത്. ദുരിതത്തിലായ ജനങ്ങളെ സഹായിക്കുന്നതിന് വിപുലമായ ശ്രമങ്ങളാണ് UAE നടത്തുന്നത്. അതേസമയം യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. ബെർഗുരിയോൻ വിമാനത്താവളത്തിൽ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിലാണ് ഇത്തവണ ഹിസ്ബുല്ല ആക്രമണം നടത്തിയത്. ടെൽ അവീവിൽ വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക താവളം ആക്രമിച്ചു. ഈ വിവരം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. 10 മിസൈലുകൾ ടെൽ അവീവ് ലക്ഷ്യമാക്കി എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു മിസൈൽ വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്ത് പതിച്ചു. ബെൻ ഗുരിയോൻ വിമാനത്താവളത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇവിടുത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. ഹിസ്ബുല്ല ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പതിവുപോലെ പ്രവർത്തനം തുടരുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം ടെൽ അവീവ് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല ആക്രമണം ശക്തമാണ്. മധ്യ വടക്കൻ ഇസ്രായേൽ മേഖലയിലെല്ലാം റോക്കറ്റ് മഴ പെയ്യുകയാണ്. ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ നിരന്തരം അപായ സൈറണുകൾ മുഴങ്ങി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ടെൽ അവീവും രാജ്യത്തെ പ്രധാന വിമാനത്താവളവും ലക്ഷ്യമിട്ട് ആക്രമണങ്ങളും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.